ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നിട്ടുള്ള ബനാറസി ലുക്കിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് അഹത്തിൻ്റെ വീഡിയോയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഡിനു എൽസുമിത്രോയും ഗൗരി ശങ്കറും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് ബനാറസി സാരീസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വിത്ത് മീനാക്കാരി വർക്ക്, ജാൽ പാറ്റേണിലുള്ള മീനാക്കാരി വർക്ക് ഡിസൈൻസ് വന്നിട്ടുള്ള സാരീസ്. അപ്പം ഫസ്റ്റ് സാരി വരുന്നത് ഒരു സിൽക്കി കോട്ടയാണ്. അത് ഇതിനകത്ത് ജാൽ പാറ്റേൺ വന്നിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ബോർഡേഴ്സ് വന്നിട്ട് മീനാക്കാരി ബോർഡേഴ്സ് ആണ് ഇതിൽ വരുന്നത്. സിൽക്കി കോട്ടയാണ്. ഇതിൻ്റെ പല്ലും നമുക്ക് ബനാറസി പല്ലുമാണ് വന്നിരിക്കുന്നത്. ജക്കോട്ട് വീവില് ബ്ലൗസ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും സെയിം തന്നെയാണ്. ഇത് നമുക്കൊരു പോസ്റ്റ് വെഡിങ് ഷൂട്ടിനോ അങ്ങനെയൊക്കെ ഒരു റിച്ച് ലുക്ക് നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ഒരു കളക്ഷൻ ആണിത്. നല്ല വശം ഉൾവശം കണ്ടോ, ഉൾവശത്ത് ഇങ്ങനെയാണ്. അപ്പം അതിന് നമ്മൾ ലൈനിങ് ഇട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരത്തില്ല. വേണ്ടോ, ഇത് ജക്കാർഡ് വീവിങ് ആയത് കാരണം തന്നെ നമുക്ക് ഈ ബ്ലൗസ് റീയൂസ് ചെയ്യണമെങ്കിൽ കേരള സാരിയായിട്ടൊക്കെ റീയൂസ് ചെയ്യാൻ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. നല്ല എലിഗൻ്റ് ആയിട്ട് നിൽക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കേരള സാരീസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. രണ്ട് സൈഡിലും എല്ലാ സാരീസിലും മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പിങ്ക് കളറിലെ ബനാറസി പാറ്റേണിൽ വന്നിട്ടുള്ള ബോർഡർ ഡിസൈൻ ആണ്. ടെമ്പിൾ ബോർഡർ ഡിസൈനും അതുപോലെ ജോമെട്രിക്കൽ ഫ്ലവേഴ്സും ഒക്കെ വന്നിട്ടുള്ളതാണ്. ബോഡിയിൽ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ബ്ലോക്സ് കണ്ടോ, കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ബ്ലോക്സ് പാറ്റേണിനകത്ത് കളേർഡ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കളറിലെ ത്രെഡ് കൊടുത്തിട്ടാണ് അതിൻ്റെ വീവിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെയാണ് അതിൻ്റെ മീനാക്കറി എന്ന് പറയുന്നത്. മീനാക്കറിയുടെ കമ്മലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മീനാക്കറി കമ്മൽ എന്ന് പറയുമ്പോൾ പോൾക്കി കുന്തൻസിൻ്റെ ഒക്കെ കൂടെ തന്നെ ഗ്രീനും മെജന്ത കളർഫുള്ളായിട്ട് ഗ്രീന് മെജന്ത ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഈ സാരീസിൽ നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്തേക്കുന്നത് ഗ്രീനും പിങ്കും ഷെയ്ഡ് കോമ്പിനേഷൻസിലാണ്. അപ്പം ഫസ്റ്റ് സാരി വന്നേക്കുന്നത് മെറൂൺ ഷെയ്ഡിലാണ്, സെക്കൻഡ് സാരി വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ അല്ല, എന്നാൽ ലീഫ് ഗ്രീനിൻ്റെ അടുത്ത് നിൽക്കുന്ന ബ്രൈറ്റർ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ്. ഇതിപ്പോൾ കണ്ടോ, ഫേസിൽ വെച്ച് കഴിഞ്ഞാലും നല്ലൊരു റിച്ച് ഫീലിംഗ് കിട്ടുന്ന കളർ കോമ്പിനേഷനിലാണ് ആ സാരി വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി. എൻ്റെ പല്ലൂസ് എല്ലാതിൻ്റെയും പല്ലു ഈ ജോമെട്രിക്കൽ പാറ്റേൺ, നമ്മുടെ ഒരു ഇക്കത്ത് പാറ്റേണിനോടൊക്കെ മേർജ് ചെയ്ത് നിൽക്കുന്ന ജോമെട്രിക്കൽ പാറ്റേണിലാണ് എൻ്റെ വീവിങ് വന്നേക്കുന്നത്, ഇക്കത്തിൻ്റെ ഒക്കെ ഡിസൈൻ പോലെ. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ബ്ലോക്സ് വെച്ചിട്ടുള്ള വീവിങ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും അത് ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള വീവിങ് പാറ്റേൺ, അത് ബനാറസി സാരീസ് നമുക്കറിയാം എപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിൽ ബാക്കിൽ ഈ ജക്കാർഡ് ആയത് കാരണം ഡൂപ്പ് സ്റ്റിച്ചസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു നെറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളയിലോ മോതിരത്തിലോ ഒന്നുമൊക്കെ ഉടക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതിൻ്റെയും പല്ലുവിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ട് സെയിം കളറാണ്, സെൽഫ് കളറിലാണ്. സെൽഫ് കളറിലാണ് കേട്ടോ എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്, അതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. അപ്പം ഇതാണ് സെക്കൻഡ് സാരി. ഇനി തേർഡ് സാരി വന്നേക്കുന്നത് ഗ്രേ ഷെയ്ഡാണ്. ഗ്രേയും ഇതേപോലെ തന്നെ ജക്കാർഡ് പാറ്റേണിൽ തന്നെയാണ് എൻ്റെ ഗ്രേ സാരിയും വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ അപ്പറിലും ലോവറിലും ഒരേപോലത്തെ തന്നെ ജെറി ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം പവർ ലൂമിൽ ചെയ്തിട്ടുള്ള സാരീസ് ആണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആണ് ഏറ്റവും അട്രാക്റ്റീവ്. 2000 റേഞ്ചിലാണ് ഈ സാരീസ് നമ്മുടെ പേജിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. JCL 578 എന്ന കോഡിലായിരിക്കും ഈ കളക്ഷൻസ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫുള്ളായിട്ട് മീനാക്കറി പാറ്റേണിൽ വന്നേക്കുന്ന സാരിയാണ്. ഇപ്പോൾ ഗൗരിയുടെ ദേഹത്ത് വെച്ചേക്കുന്നത് മെറ്റാലിക് ഗ്രേ വിത്ത് പിങ്ക് കോമ്പിനേഷൻ ആണ്. ഫസ്റ്റ് വൺ മെറൂൺ ആയിരുന്നു, സെക്കൻഡ് വൺ ഗ്രീൻ, തേർഡ് വൺ വന്നേക്കുന്നത് മെറ്റാലിക്. ഇത് കുറച്ചും കൂടെ ബോർഡർ ഒരു സട്ടിൽ പിങ്ക് ആണ്. നമുക്ക് റെഡിന്റെ കൂടെ ഒക്കെ വരുന്ന കോമ്പിനേഷൻ ഒരു റാണി പിങ്ക്, ഒരു കുറച്ചും കൂടെ ബ്രൈറ്റർ സൈഡിലുള്ള പിങ്ക്. അത് ബോഡി കളറിനനുസരിച്ച് യാൻസ് കയറി വരുമ്പോൾ, ബോഡി കളറിന്റെ യാൻസ് ഇതിനകത്തോട്ട് കയറി വരുന്നത് കൊണ്ടാണ് അതിനാ സട്ടിൽ ആൻഡ് ബ്രൈറ്റ് ലുക്ക് വരുന്നത്. കണ്ടോ, അപ്പം ആ ഒരു നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണോ ഫേസിന്, അപ്പോൾ ചിലർക്കുണ്ട് ഒത്തിരി ബ്രൈറ്റർ ഷെയ്ഡ്സ് ഇഷ്ടമല്ലാത്തവർ, അപ്പം അങ്ങനെയുള്ളവർക്ക് ഡാർക്കർ ടോൺസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ സട്ടിലായിട്ട് വരും. ബ്രൈറ്റർ ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സാരിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. നെക്സ്റ്റ് കളർ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വന്നേക്കുന്നത്, ഇതുണ്ടോ ഗ്രേക്കകത്ത് ബ്ലൂ കളർ ബോർഡർ വന്നേക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഗ്രേ ഷെയ്ഡ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നേവി ബ്ലൂ ആണ്, നേവി ബ്ലൂ കളർ. നേവി ബ്ലൂ കളറിൻ്റെ കൂടെ ആ പിങ്ക് കയറി വന്നപ്പോൾ ഒരു ചെറിയ വാടാമുല്ലയുടെ ടച്ച് വന്നിട്ടുണ്ട്. ഇതുണ്ടോ വാടാമുല്ല കളറിൽ ഡബിൾ ഷെയ്ഡ് പോലെ, ആ ഡബിൾ ഷെയ്ഡ് പോലെ ഒരു ബ്ലൂവും പിങ്കും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ബ്ലൂവിൻ്റെ ഷെയ്ഡാന്നുള്ളത് നമുക്ക് ഈ പല്ലുവിൻ്റെ പോർഷൻ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാം. കണ്ടോ, പല്ലുവിൻ്റെ പോർഷനിൽ ആ ബ്ലൂ കളർ റാണി പിങ്ക് ആണ്, കോപ്പർ റാണി പിങ്ക് കളറിലാണ് വന്നേക്കുന്നത്. കാരണം ഇവിടെ ബ്ലൂ ലൈൻസ് വന്നേക്കുന്നതാണ്, ഇവിടെ ഒരു ഇച്ചിരി വാടാമുല്ല ടിൻറ്റ് വരുന്നുണ്ട്, ഇവിടെ പിങ്ക് ടു പിങ്ക് വന്നേക്കുന്ന കാരണം ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം പവർ ലൂമിൽ ചെയ്തിട്ടുള്ള സാരീസ് ആട്ടോ. ത്രൂ ഔട്ട് ദ സാരി ഇങ്ങനെയാണ് വന്നേക്കുന്നത്.
പ്ലീറ്റ്. ഇപ്പോൾ ഈ വെഡിങ് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒത്തിരി സാരീസ് വേണമല്ലോ. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു റിച്ച് ഫീലിങ്ങിൽ വൺ ലയർ യങ്സ്റ്റേഴ്സിനാണേലും സീനിയേഴ്സിനാണേലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി. ഒത്തിരി ഫ്ലാഷി ആയിട്ടല്ല ഇതിൻ്റെ ബോർഡേഴ്സ് ഒന്നും വന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ അതൊരു റിച്ച് പാറ്റേണിലാണ് നിൽക്കുന്നത്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ പിടിച്ചോട്ടോ. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ്. നിങ്ങൾക്കറിയാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളർ, അതുകാരണം ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് കളറിലാണ് നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത്. ഫുൾ സാരി ഇങ്ങനെ തന്നെയാണ് വരുന്നേക്കുന്നത്. ബ്ലാക്കിനകത്തും കണ്ടോ ഈ ഒരു ബോർഡർ കളർ വന്നപ്പോഴത്തേക്കും കണ്ടോ ഏകദേശം വാടാമുല്ലയോട് തന്നെ, അതായത് ബ്ലൂ കയറിയപ്പോൾ ഉള്ള അതിനേക്കാളും ഇച്ചിരിയും കൂടെ ഡാർക്കർ ആയിട്ടുള്ള വാടാമുല്ല ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. ഫുൾ സാരി ഇങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷൻ ഇങ്ങനെ വരും, പ്ലീറ്റ്സിന്റെ പോർഷൻ ഇങ്ങനെ വരും. അപ്പൊ ഇതാണ് ഇന്നത്തെ സാരി. ഇതിന്റെ കൂടെ ഒരു ഗ്രേ കളറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ കളക്ഷൻസ് എല്ലാം JCL578 എന്ന കോഡിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് www.aham.store.